നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ബി ജെ പിയുടെ ഏറെക്കാലമായിട്ടുള്ള ചിന്തയാണ്. ഇന്ത്യയിൽ നിന്ന് മൊത്തമായി കോൺഗ്രസിനെ തറ പറ്റിക്കാൻ സാധിച്ചില്ലെങ്കിലും ഉത്തരേന്ത്യയിൽ ബി ജെ പി നിറഞ്ഞിരിക്കുന്നു. അതേസമയം ദക്ഷിണേന്ത്യയിൽ വേരോട്ടമുണ്ടാക്കാൻ സാധിക്കാതെ ബി ജെ പിയും കുഴങ്ങുന്നു എന്നാണ് പുതിയ രാഷ്ട്രീയ ചിത്രം. തെലങ്കാന കോൺഗ്രസ് പിടിയിൽ ഒതുങ്ങുമ്പോൾ ബി ജെ പിയുടെ മോഹം പൊലിയുകയാണ്. കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങിയെങ്കിലും ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വേരോട്ടം വർദ്ധിക്കുന്നു. കർണാടകയ്ക്ക് പിന്നാലെ തെലങ്കാന കോൺഗ്രസ് പിടിക്കുമ്പോൾ ദക്ഷിണേന്ത്യ ബി ജെ പിക്കെതിരായ പാർട്ടികളുടെ കേന്ദ്രമായി മാറുകയാണോ? കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് ബി ജെ പിക്ക് നഷ്ടമാകുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. തമിഴ്നാട്ടിലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല. കർണാടകയിൽ അധികാരം നഷ്ടപ്പെട്ടു. തെലങ്കാനയിൽ ഭരണം പിടിക്കുമെന്ന പ്രഖ്യാപനവും ഇതോടെ നടപ്പായില്ല. ഇതോടെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ഭരണത്തിലുള്ള നാമമാത്രമായ സാന്നിധ്യത്തിൽ ബി ജെ പി ഒതുങ്ങുകയാണ്. ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയാണ് അധികാരത്തിൽ. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആന്ധ്രയിൽ ശക്തമായ ഒരുക്കം നടത്താൻ പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ ജനസേന, ടി ഡി പി എന്നിവരെ കൂടെ നിർത്തിയുള്ള തന്ത്രങ്ങൾക്കാണ് ബി ജെ പി കളമൊരുക്കുന്നത്. കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ കളത്തിലിറങ്ങിയ ബി ആർ എസിന് തെലങ്കാനയിൽ ഭരണം നഷ്ടമാകുന്നത് വലിയ തിരിച്ചടിയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ കോൺഗ്രസിന് ഭരണം നഷ്ടമായി. മധ്യപ്രദേശിൽ ബി ജെ പി തന്നെ ഭരണം തുടരുമെന്നും വ്യക്തമായി. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആദ്യം മുന്നേറിയെങ്കിലും പിന്നീട് ബി ജെ പി ഭരണത്തിലേക്ക് മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസ് മൂന്ന് സംസ്ഥാനങ്ങളിൽ തോൽക്കുന്നത് വലിയ തിരിച്ചടിയാണ്. ജനങ്ങൾ വീണ്ടും ബി ജെ പിയെ ചേർത്ത് പിടിക്കുന്നത് നരേന്ദ്രമോദിയുടെ സ്വീകാര്യത വർദ്ധിക്കാനിടയാക്കും. ഇതാകട്ടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകവുമാണ്. ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ മാത്രമായി കോൺഗ്രസിൻ്റെ തനിച്ചുള്ള ഭരണം ഒതുങ്ങുകയാണ്.